ओम नमो भगवदे वासुदेवाय सर्वत्र गोविंद नाम संकीर्तनम गोविंदा हरि गोविंदा श्रीमन महाभागवतम एकादश स्कंध अथ तृतीयोध्याय श्लोकम 41। य आशु हृदय ग्रंथि निर्जहीर्षु परात्मना विधिनोपचरे देवं तंदोक्तेन च केशवम्। य आशु हृदय ग्रंथि निर्जहीर्षु परात्मना विधिनोपचरे देवं तंद्रोक्तेन च केशवम्। यः परमात्मनः हृदय ग्रंथिः आशु निर्जहीर्षु तंत्रोक्तेन विधिना केशवं देवं उपचरेद्। यः एदिर व्यक्ति परमात्मनः परमात्मस्वरूपियायिट्टुल्ल जीवात्माविन्दे हृदयग्रंथि अहंकार बंधते आशु निर्जिहीर्षु ഉടനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവൻ. അപ്പോൾ ഏതൊരു വ്യക്തി പരമാത്മനഹ എന്നുള്ള ഇവിടെ പറയുന്നത് പരമാത്മാവിൻ്റെ ഭാഗമായിട്ടുള്ള ജീവാത്മാവാണ് ഓരോ ജീവനും. പക്ഷേ ആ ജീവാത്മാവ് ആ ശരീരത്തിലിരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് താൻ പരമാത്മാവിൽ നിന്ന് വേറെയാണെന്ന് ചിന്തിക്കുന്നു. അതിലൂടെ ആ ജീവാത്മാവിന് ഞാൻ എന്ന ആ അഹംബോധത്തിൽ നിന്ന് അഹങ്കാരത്തിലേക്ക് ഉയരുന്നു. അങ്ങനെയുള്ള അഹങ്കാരത്തെ ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ അഹങ്കാരമാകുന്ന ബന്ധനത്തിൽ നിന്ന് വിടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണമെന്നാണ് ഇനി ഈ ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. അപ്പൊ ആശു നിർഹീഷു ഉടനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ അഹങ്കാരമാകുന്ന ഗ്രന്ഥിയെ ബന്ധനത്തെ എത്രയും പെട്ടെന്ന് വിടുവാൻ ആര് ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തി എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. തന്ത്രോക്തേന വിധിന കേശവം ദേവം ഉപചരേത്. ആ വേദതന്ത്രങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് അതേപോലെ ആശ്രമ ശാസ്ത്രങ്ങളിലെ പ്രതിപാദിച്ചിട്ടുള്ള വിധിന ആ ക്രമത്തിലും എന്താണ് വിധിച്ചിട്ടുള്ളത്, എന്താണ് ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്ന് ആ വേദതന്ത്രങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. വേദമന്ത്രങ്ങളിലും തന്ത്രങ്ങളിലുമെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് വിധിന ക്രമത്തില് അത് ഉപാസിച്ചുകൊണ്ട് കേശവം ദേവം ഉപചരേത്. ആ കേശവാദി രൂപങ്ങളിൽ പ്രകാശിക്കുന്ന ആ ഈശ്വരനെ ഉപചരേത്, പൂജിക്കണം. നമുക്ക് സഗുണ ഉപാസന നിർഗുണ ഉപാസന എന്ന് രണ്ട് ഉപാസനാക്രമങ്ങളുണ്ട്. നാമരൂപങ്ങളിലൂടെ ഇറങ്ങി വന്ന ആ അവതാര പുരുഷന്മാരെ നമ്മൾ ഉപാസിക്കുന്നു. അത് വിഷ്ണു ആയാലും ശിവനായാലും ദേവിയാണെങ്കിലും ഗണപതിയാണെങ്കിലും പല ഉപാസനാമൂർത്തികളുണ്ട്. ആ ഉപാസനാമൂർത്തികളെ ആ തന്ത്രോക്തമായിട്ടുള്ള ആ മന്ത്രങ്ങൾ കൊണ്ടെല്ലാം തന്നെ ഉപചരേത്, പൂജിക്കണം, നിരന്തരം ധ്യാനിക്കേണ്ടതുണ്ട്. അപ്പോ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ ഈശ്വരനെ നിരന്തരം സ്മരിക്കുന്നതും ഈശ്വരന്റെ നാമം ജപിക്കുന്നതും കീർത്തനങ്ങൾ ജപിക്കുന്നതും കഥകൾ കേൾക്കുന്നതും ഗാലാലാപനവുമെല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് ഇതെല്ലാം പകർത്തേണ്ടതുണ്ട്. എന്തിനാണത്? ഹൃദയഗ്രന്ഥി നിർജിഹീഷു, ആ ഹൃദയഗ്രന്ഥിയെ അഹങ്കാരമാകുന്ന ഗ്രന്ഥിയെ നശിപ്പിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അഹങ്കർത്ത അഹംഭോക്ത എന്നുള്ള അഹങ്കാരം ഇല്ലാതാവുകയുള്ളൂ.
അതിന് ഈശ്വരനെ നിരന്തരമായി ഉപാസിക്കേണ്ടതുണ്ട്. അതിന് സഗുണ ഉപാസനയാവാം, അല്ലെങ്കിൽ ആ പരബ്രഹ്മ പരമാത്മ തത്വത്തെ ഉപാസിക്കുന്നതായിട്ടുള്ള നിർഗുണ ഉപാസന ആവാം. എങ്കിലും കർമാനുഷ്ഠാനത്തിൻ്റെ കൂടെ തന്നെ ഈ ഉപാസനയും ആവശ്യമാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. യ ആശുഹൃദയഗ്രന്ഥിം നിർജിഹീഷൂപരാത്മനാം വിധിനോപചരേ ദേവം തന്ത്രോക്തേന ച കേശവം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദം.